ഹായ് ഹലോ, എല്ലാവർക്കും അന്നപൂർണേശ്വരി ചേനയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേന ഫ്രൈ ആണ്. അതിന് വേണ്ട 1/2 കിലോ ചേന ഇതേപോലെ സ്ലൈസ് ചെയ്തത്. ഇത് ഞാൻ ഇങ്ങനെ സ്ലൈസ് ചെയ്തെന്നുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള തരത്തിൽ സ്ലൈസ് ചെയ്യാം. നേരെയാണെങ്കിൽ ഒരു വിരൽ നീളത്തിൽ അങ്ങനെ വേണമെങ്കിൽ സ്ലൈസ് ചെയ്യാം. ഇത് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, കറിവേപ്പില, ഇത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, വെളിച്ചെണ്ണ. നമുക്ക് ഇനി പ്രിപ്പറേഷനിലേക്ക് പോകും. ചീഞ്ചട്ടിയുടെ എണ്ണ ചൂടായിട്ട് ഇനി നമുക്ക് കറുവപ്പില ഇടാം. അതൊന്ന് നോക്കട്ടെ. ചേനയിൽ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിട്ടത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷം ചീഞ്ചട്ടിയിലേക്ക് ഇടാം. ഓക്കെ, ഇത് നന്നായി മൂക്കണ വരെ ഇതാക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുക്കണം. മീഡിയം സൈസ് ഫ്ലെയിം മതി. ചേന ഏകദേശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കത് സെൻറ്ററിലേക്കൊന്നും ഇങ്ങനെ ഇതാക്കാം. എന്നിട്ട് വെളുത്തുള്ളി ചതച്ചതിടാം. എന്നിട്ട് അതൊന്ന് മൂക്കട്ടെ. വെളുത്തുള്ളി മൂത്തു. ഇനി നമുക്ക് ചതച്ചത് ഇനി നമുക്ക് എല്ലാം കൂടി മിക്സ് ചെയ്യാമായിരിക്കും. ഇനി നമുക്ക് കുറച്ചും കൂടി കറുവപ്പില ഇടാം. അങ്ങനെ നമ്മുടെ ചേന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് സിമ്പിളാണ്, ടേസ്റ്റിയാണ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ തൊട്ടടുത്ത് കിടക്കണം. ബെൽ ബട്ടൺ കൂടി അമർത്തുക. ഞാൻ ഇട്ടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ബെൽ ബട്ടൺ ഓൾ എന്നുള്ളത് അമർത്തുക. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.